ഇപ്പോൾ ആരോഗ്യമന്ത്രി നിയമസഭയിൽ സംസാരിക്കുകയാണ്. നിപ്പയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. മോണോക്ലോണൽ ആന്റിബോഡി ഇവിടെ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ നടത്തുകയാണ്. ഈ ഘട്ടത്തിൽ ഇന്നലെ മുതൽ തന്നെ കോണ്ടാക്ട്സിനെ ഐഡന്റിഫൈ ചെയ്ത് അവരെ ഐസൊലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. അതുപോലെ കോഴിക്കോട് ജില്ലയിലെ രണ്ട് എപ്പിക് സെന്ററുകളാണ്. ആ രണ്ട് എപ്പിക് സെന്ററിൻ്റെയും 5 കിലോമീറ്റർ റേഡിയസിനുള്ളിൽ കണ്ടെയ്ൻമെന്റ് സോൺ പ്രഖ്യാപിച്ചുകൊണ്ട് അവിടെ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജില്ലയുടെ ചുമതലയുള്ള ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്ററും ഇന്നലെ അവിടെ വന്നിരുന്നു. അപ്പോൾ വകുപ്പുകളുടെയും കൂടി ഒരു യോഗം നടത്തിയിരുന്നു. എല്ലാ തലത്തിലും ഇനി ഇത് പ്രതിരോധിക്കുന്നതിന്, അതായത് ഇൻടെക്സ് കേസ് എന്നുള്ളത് ആദ്യം മരിച്ച 30-ാം തീയതി മരിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിന് ലിവർ സിറോസിസും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രിക്ക് അത് സസ്പെക്ട് ചെയ്യാൻ കഴിയാതെ പോയത്. മറ്റ് ഗുരുതര രോഗങ്ങളുള്ള ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൽ നിന്നാണ് മറ്റുള്ളവരിലേക്ക് രോഗം പകർന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഈ ഒരു കാലയളവിൽ, ഇടയ്ക്കുള്ള കാലയളവിൽ കോണ്ടാക്ട്സ് ഉള്ള മുഴുവൻ പേരെയും കണ്ടെത്തുകയും ഐസൊലേറ്റ് ചെയ്യുകയും പരിശോധനകൾ നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. കേന്ദ്രത്തിൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. NIV പൂനെയിൽ നിന്നുള്ള സംഘം ഇന്ന് വൈകുന്നേരത്തോടുകൂടി അവിടെ മൊബൈൽ ലാബ് സെറ്റ് ചെയ്യുന്നതിനെത്തുന്നുണ്ട്. അതുപോലെ ബാറ്റ് സർവേ, വവ്വാലുകളുടെ സർവേ നടത്തുന്നതിന് വേണ്ടി NIV പൂനെയിൽ നിന്നുള്ള ടീം എത്തുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് എപ്പിഡമോളജിസ്റ്റുകളുടെ ഒരു സർവേക്ക് വേണ്ടിയിട്ടുള്ള ടീമും ഇതിൻ്റെ ഭാഗമായിട്ട് എത്തുന്നുണ്ട്. സാധ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്ക പ്രവർത്തനങ്ങളും സംസ്ഥാന സർക്കാർ ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുണ്ട് സർ.